എന്നിട്ട് അങ്ങ് പറയാണ് അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്, ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ടാണ് നല്ല പറഞ്ഞത്. പൊന്നൊക്കെ അവിടെ നിൽക്കട്ടെ യുവരാജെ, പൊന്നൊക്കെ അവിടെ നിൽക്കട്ടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പി സ്ഥാനാർത്ഥിയായ ശ്രീ സുരേഷ് ഗോപി 75,000 പരം വോട്ടുകൾക്ക് തൃശ്ശൂർ നിന്ന് വിജയിച്ചു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അസൂയ എല്ലാവർക്കും തോന്നും. പൂരം കഴിഞ്ഞിട്ട് ഏതാണ്ട് 8 മാസം ആവുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. 8 അല്ല 6 7 മാസം ആവുന്നു, നവംബർ ആയില്ലേ, 6 7 മാസം ആവുന്നുണ്ട്. ജൂൺ 4 റിസൾട്ട് വന്നു കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 5 മാസം ആയിട്ടുണ്ട്. ഇവർ ഇതുവരെ ഇതിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇത് ഇതുകൊണ്ട് മാത്രം തെളിയിക്കുന്നത്. ഇറാഖിൽ മിസൈൽ വീണ പോലെ ആയല്ലോ എല്ലാം പെട്ടെന്നായി പോയി. ഒരു കേസ് എടുക്കുമ്പോ ആ കേസ് ഓക്കെ ശരി, നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടല്ലോ, സഹകരണ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാല് നീ എന്നെ കളിയാക്കുക, അതായത് പിണറായി വിജയനുമായി ഏറ്റവും അധികം എങ്ങനെയൊക്കെ സഹകരിച്ചു പോകാം എന്നുള്ളതിനകത്ത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ്, അതൊക്കെ നിനപ്പ് ഇവിടെ പറയണത്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴാണോ പോലീസിന് മനസ്സിലായത് ആംബുലൻസിൽ വന്നത് കേസെടുക്കേണ്ടതാണ് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. കോൺഗ്രസ്സുകാർക്ക് അറിയില്ലായിരുന്നോ അങ്ങനെ ആംബുലൻസിനകത്ത് വന്നു എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അന്ന് കൊണ്ടുപോയിട്ട് പരാതി കൊടുക്കണം, കേസ് കൊടുക്കണോന്ന് കോൺഗ്രസ്സുകാർക്ക് അറിയില്ലായിരുന്നോ? അവരിത്രയും കാലം എന്ത് ചെയ്തോണ്ടിരിക്കുന്നു? അപ്പൊ എല്ലാവർക്കും അത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് നല്ല ധാരണയുണ്ട്. അതിപ്പോ പ്രത്യേകം പറയാണ്ടോ? പക്ഷേ പരാജയപ്പെട്ടു എന്നുള്ളതിനകത്തുള്ള ഇളിഭ്യത, ആ ഇളിഭ്യത കൊണ്ട് ഇപ്പൊ ഞങ്ങൾ അങ്ങനെ പരാജയപ്പെട്ടതൊന്നുമല്ല, എന്തൊക്കെയോ കട്ടിമറികൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. എന്നെ കുളിപ്പിച്ച് തീർത്താണ് എല്ലാ അടവും എന്റെ കയ്യിൽ നിന്ന് എനിക്കറിയാം. അദ്ദേഹം യാത്ര ചെയ്തത് സേവാഭാരതിയുടെ ആംബുലൻസിലാണ് അല്ലെ? അവർക്കറിയില്ലായിരുന്നു ഇതിൽ രോഗികളെ മാത്രമേ കൊണ്ടുപോകാൻ കഴിയുകയുള്ളായിരുന്നു എന്ന്. ഈ ചോദ്യം നീ എന്താ ഇതുവരെ ചോദിക്കാത്തതിന് വിഷമിച്ചിരിക്കുന്നു ഞാൻ. അതിനകത്ത് അദ്ദേഹം രോഗിയല്ലായിരുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയോ? അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂര് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം. അവൻ ആരാണെന്ന് നിങ്ങൾ വിചാരിച്ചത്? തൃശ്ശൂരില് ആ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത്, ക്യാമ്പയിന്റെ അവസാന റൗണ്ടിലേക്ക് എത്തുന്ന സമയത്ത് മീഡിയക്കാർക്കും എല്ലാവർക്കും ഉൾപ്പെടെ പ്രതിപക്ഷക്കാർക്കും ഉൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. അദ്ദേഹം അസഹ്യമായ നടുവേദനയിലായിരുന്നു, അദ്ദേഹത്തിന് ഒരു കാല് നല്ല വേദനയിലായിരുന്നു. നിങ്ങൾ ആ ആംബുലൻസിൽ നിന്ന് അദ്ദേഹം ഇറങ്ങുന്ന വീഡിയോ പോലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അദ്ദേഹത്തിന്റെ ഒരു കൈ കൊണ്ട് അദ്ദേഹം നടുവിന്റെ പുറകിലേക്ക് അദ്ദേഹം ആഞ്ഞു പിടിച്ചിരിക്കുന്നത് കാണാം, വേദന കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നടന്ന് യാത്ര ചെയ്യാവുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ ആംബുലൻസ് എല്ലാവരും ഉപയോഗിക്കലുണ്ട്. പൂരം കാണാൻ പോകണം, നമുക്ക് മാർക്കറ്റിൽ പോകണം, നമുക്ക് ഡ്രസ് എടുക്കാൻ പോകണം എന്ന് പറഞ്ഞാൽ ആരെയും ആംബുലൻസ് ഉപയോഗിക്കോ? ഓ അത് ശരി, അതാണോ കാര്യം? ആംബുലൻസിനകത്ത് ഇപ്പൊ കോടതിയിൽ മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. സ്വാഭാവികമായിട്ട് എത്രയോ പേര് ആംബുലൻസിൽ പോയിട്ട് മൊഴി കൊടുത്തിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകണം, ഒരാൾ രോഗിയാണ്, അയാൾക്ക് പോകേണ്ടുന്നതിന്റേതായ ആവശ്യകതയുണ്ട്, പോകാൻ വേണ്ടിയിട്ട് ആംബുലൻസ് ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ശരി മോനെ, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ മന്ത്രിമാർക്കോ മറ്റുള്ളവർക്കോ അടക്കമുള്ള യാത്രയുമായി ബന്ധപ്പെട്ട് കർശന നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പൊതുയാത്രകൾക്ക് കൃത്യമായ കർശനമായ വിലക്കും നിയന്ത്രണവും എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആംബുലൻസ് എന്ന് പറയുന്ന ഒരു ഉപാധി എടുത്തത്. നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ്, ഏത് വേദിയിലാണോ സുരേഷ് ഗോപി തിരുത്തിയത് ആ വേദിയിൽ പറഞ്ഞത് എന്താണ്, ആംബുലൻസിലെങ്കിൽ ആംബുലൻസിൽ അവിടെ പോകാൻ കാര്യക്ഷമതയുള്ളവനാണ്, പ്രാപ്തി ഉള്ളവനാണ് സുരേഷ് ഗോപി എന്നെടുത്താൽ മതി എന്നല്ലേ? അത് കൊള്ളാമല്ലോ. ആ കാര്യങ്ങളൊക്കെ ബി ജെ പി നേതാക്കൾ ഇതിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ മാധു? ഞാനിവിടെ പറഞ്ഞത് കേസ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മോട്ടോർ വെഹിക്കിൾ ആക്ട് 179, 184, 188, 192, IPC 279, 34 ഇതെല്ലാം കൂടി ചേർത്തിട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിന്റെയൊക്കെ വാക്ക് വിശ്വസിച്ച് വേഷം കിട്ടി ഇറങ്ങി തിരിച്ച എന്നെ വേണം തല്ലാൻ. സ്വാഭാവികമായിട്ടും വകുപ്പുകളും കേസുകളും വന്നു കഴിയുമ്പോ പിന്നെ നമ്മൾ സംസാരിക്കുന്ന ആംഗിൾ അതാകില്ലേ? അതുവരെ നമ്മൾ സംസാരിക്കുന്നത് പൊളിറ്റിക്കൽ ആംഗിൾ ആണ്. ആ പൊളിറ്റിക്കൽ ആംഗിളിൽ അത് തന്നെയാണ് അതിന്റെ ഉത്തരം. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കുതീർന്ന അവസരത്തിനൊത്ത് ഓരോന്ന് പറഞ്ഞാൽ മതി എന്നായിരുന്നു എന്നാണ് അല്ലെ? സത്യം പറയണമെന്നില്ല, യാഥാർത്ഥ്യം പറയണമെന്നില്ല, അവസരത്തിനൊത്ത് അല്ലല്ല ഞാൻ ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ, അല്ലല്ല ഞാൻ പറയട്ടെ. അവൻ പറയട്ടോ,
നീ പറട. അതിനകത്ത് ഇപ്പൊ സുരേഷ് ഗോപി തീർച്ചയായിട്ടും റൗണ്ടിന്റെ അവിടെ നിന്ന് പോകാൻ സമയത്ത് അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം ചിലപ്പോ നടന്നു പോകുമായിരുന്നു. അദ്ദേഹത്തിന് അതിന് മടിയുള്ള ആളല്ല. പതിനെട്ട് കിലോമീറ്റർ ഈ പദയാത്ര നടത്താൻ അറിയാവുന്ന ഒരു മനുഷ്യന് ആ റൗണ്ടിന്റെ അവിടുന്ന് തിരുവമ്പാടി ദേവസ്വം ഓഫീസ് വരെ നടന്നു പോകാൻ അറിഞ്ഞുകൂടാത്ത ആളൊന്നും അല്ല. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം ആംബുലൻസ് യൂസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത്. അത് ഞാൻ വളരെ എന്താണ് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഹാർഷ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പറയാം. ഏത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഏത് സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ആയിരിക്കാം അങ്ങനെയാണ് എങ്കിൽ സുരേഷ് ഗോപി തന്നെ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ തിരുത്തിക്കൊണ്ട് അങ്ങനെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഞാൻ ആംബുലൻസിലൊന്നും അല്ല പോയത്, ഞാനൊരു സാധാരണ കാറിൽ ആണ് അവിടേക്ക് പോയത് എന്ന് പറഞ്ഞു. അന്ന് കേസില്ലല്ലോ. സുരേഷ് ഗോപി എവിടേക്ക് പോയി എന്നാണ് പറഞ്ഞത്? സുരേഷ് ഗോപി പറഞ്ഞത് പൂരപ്പറമ്പിലേക്ക് പോയി എന്നാണ് പറഞ്ഞത് അല്ലെ? പൂരപ്പറമ്പിലേക്ക് അദ്ദേഹം കാറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടും മുമ്പോട്ടും പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു കാറില്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ശരിയാണല്ലോ. തിരിച്ചു ചോദിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഞാൻ ആംബുലൻസിൽ മാത്രമല്ല പോയത് എന്നല്ല പറഞ്ഞത്. ആംബുലൻസിൽ കയറുന്നതിന് മുമ്പ് ഞാൻ കാറിലാണ് പോയത് എന്നല്ല പറഞ്ഞത്. കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞു, അത് അങ്ങനെ തന്നെ തിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ പൂരപ്പറമ്പിലേക്ക് പോയത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പൂരപ്പറമ്പിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നത് കാറിൽ തന്നെയാണ്. അദ്ദേഹം പൂരപ്പറമ്പിലേക്ക് പോയിരിക്കുന്നത് കാറിൽ തന്നെയാണ്. അവിടുന്ന് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഓഫീസിലേക്ക് പോയിരിക്കുന്നതാണ് ആംബുലൻസിലെ. അത് ശരി. തുടർച്ചയായി പറയുകയാണ്, കാലിന് വയ്യാത്ത വേദനയുള്ള ഒരാൾക്ക് ആംബുലൻസ് അല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല നടന്ന് അവിടേക്ക് പോകാൻ എന്ന് ആദ്യം പറഞ്ഞ ആൾക്ക് കാറിൽ വരാമായിരുന്നു. എന്നിട്ട് അങ്ങ് പറയാണ് അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്, ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ട് എന്നല്ല പറഞ്ഞത്. നിയമം ലംഘിച്ചു പോകാനുള്ള ഉപാധിയായി ഉപയോഗിച്ചു എന്ന് യുവരാജ് ഗോകുൽ ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞു ആരോഗ്യ പ്രശ്നം കൊണ്ടെന്ന്, പിന്നെ പറഞ്ഞു കാറിൽ പോയി മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ബഹളം വെച്ച് പ്രേക്ഷകർ പറയുന്നത് കേൾക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആംബുലൻസ് ഉപയോഗിച്ചെന്ന് പറഞ്ഞ് നാക്ക് വായിലിട്ടില്ല യുവരാജെ. നിങ്ങൾ കാര്യം അറിയാതെ ഒരുമാതിരി മറ്റേ വർത്തമാനം പറയരുത്. മാധു, ആദ്യം തൃശ്ശൂരില് പൂരപ്പറമ്പ് എന്താണ്, തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഓഫീസ് എന്താണ് എന്നുള്ള കാര്യത്തിലുള്ള ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കണം. ഇതിന്റെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ എന്തെങ്കിലും തന്നാലോ? ആ തന്നോളൂ. ആ എന്ന ഇതുപോലെ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു അങ്ങോട്ടോ. ആ ഞാൻ ഇങ്ങനെ നിന്നാ മതിയോ? പിന്നെ ഞാൻ തരാൻ പോവാണ്. തന്നോളൂ. എന്താടാ കണ്ണുണ്ടൂടെ? കണ്ണ് തള്ളിപ്പോയി.